ജർമ്മൻ നഗരമായ മ്യൂണിക്കിലൂടെയുള്ള യാത്രയിലാണ് 24 വാർത്താ സംഘം നഗരക്കാഴ്ചകളിലേക്ക്. മ്യൂണിക്കിലൂടെയാണ് ഈ യാത്ര. നഗരക്കാഴ്ചകൾ പകർത്തുന്നതിനിടെ നീല വാഹനം കണ്ടു. ചുവന്ന കുടികൾ കെട്ടിയിരിക്കുന്നു. ചുവന്ന അക്ഷരത്തിൽ ജർമ്മൻ ഭാഷയിൽ വാഹനത്തിൽ എന്തോ എഴുതിയിരിക്കുന്നത് കണ്ടു. വാഹനത്തിനകത്ത് ഒരാൾ നിൽക്കുന്നുമുണ്ട്. വലിയൊരു കെട്ടിടത്തിന് മുന്നിൽ നിന്ന് ഒരാൾ പ്രസംഗിക്കുന്നത് കേൾക്കാം. കുറച്ചു പേർ നിന്ന് പാട്ടുകൾ പാടുകയാണ്. അക്കോഡിയൻ വായിച്ചുകൊണ്ടാണ് പാട്ട്. നീല ജാക്കറ്റ് ധരിച്ച ചെറുപ്പക്കാരനെ കണ്ടു. ഇതൊരു സമരമാണ് നടക്കുന്നതെന്ന് അയാൾ എന്നോട് പറഞ്ഞു. യൂറോപ്പിലുടനീളം ഈ സംഘം സഞ്ചരിക്കും. FDJ എന്ന ജർമ്മൻ പാർട്ടിയുടെ സമരമാണ് ഈ നടക്കുന്നത്. ലോകമെമ്പാടും നടക്കുന്ന യുദ്ധങ്ങൾക്ക് എതിരെയാണ് ഈ സമരം. FDJ എന്ന പേരുള്ള ജർമ്മനിയിലെ പാർട്ടിയാണ് നമ്മുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അടുപ്പമുള്ള, അതുപോലെ തന്നെ കമ്മ്യൂണിസ്റ്റുകാർ തന്നെയാണെന്ന് പറയാം. അതിന്റെ ഭാഗമായി നോക്കിയാണ് യുദ്ധത്തിനെതിരെ പ്രവർത്തിക്കുന്ന ഒരു കൂട്ടമാണ്. അത് ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി തന്നെയായതിൽ നമുക്കും അതിനകത്ത് അഭിമാനമുണ്ട്. കൂട്ടത്തിലെ മുതിർന്നയാൾ ഉറക്കെ മുദ്രാവാക്യം വിളിച്ചു. ലോക ജനത യുദ്ധത്തിനെതിരെ ഒന്നിക്കണമെന്ന് അയാൾ ഉറക്കെ വിളിച്ചു പറയുന്നുണ്ടായിരുന്നു. വർക്കേഴ്സ് ഓഫ് ഓൾ കൺട്രീസ് യുണൈറ്റ് അഗൈൻസ്റ്റ് കാപിറ്റലിസം ഫോർ റെവല്യൂഷൻ ഓൾ ഓവർ ദി വേൾഡ്. ന്യൂഡി നഗരത്തിൽ കണ്ട ഈ കാഴ്ചകൾ കണ്ണു തുറപ്പിക്കുന്നതാണ്. സർവനാശം മാത്രം വിതയ്ക്കുന്ന യുദ്ധം അവസാനിക്കേണ്ടത് തന്നെ. മ്യൂണിക്കിൽ നിന്ന് ബൈജു കൊട്ടാരക്കര, 24. ലില്ലിച്ചോളിയിൽ പറയുന്നത് യുദ്ധം അവസാനിപ്പിക്കണമെന്നാണ് ജർമ്മൻകാർ പറയുന്നത്. അത് തന്നെയാണ് ജർമ്മൻകാർ പറയുന്നത്. ജർമ്മനി മാത്രമല്ല, ഇസ്രയേലിനകത്ത് തന്നെ ഉണ്ടാകുന്നു യുദ്ധവിരുദ്ധ സമരങ്ങൾ. അമേരിക്കയിലുണ്ടാകുന്നു, ബെൽഫാസ്റ്റിലുണ്ടാകുന്നു, തുർക്കിയിലുണ്ടാകുന്നു, ഇന്തോനേഷ്യയിൽ, ഫ്രാൻസിൽ, അങ്ങനെ ലോകത്തിൻ്റെ ഈ പറയുന്ന മനസ്സാക്ഷിയുള്ള മനുഷ്യൻ ജീവിച്ചിരിക്കുന്ന സകല സ്ഥലങ്ങളിലും ഉണ്ടാകുന്നുണ്ട് യുദ്ധത്തിനെതിരായ വികാരം. അതുണ്ടാവട്ടെ, കൂടുതൽ ശക്തമാവട്ടെ.